ധാരണ പാലിച്ചാ എല്ലാര് ഡിസ്കെല്ലാം സമയം സംസാരിക്കുമ്പോ അങ്ങനെ യൂസ്വലി ഇല്ലല്ലോ നമ്മളിപ്പരും ഇവിടെ സംസാരിക്കാൻ കൊതിയുള്ളവരും ഇവിടെ നിൽക്കണത് ഇവിടെ പരിധിയില്ലെങ്കിലും ഞാന് അത് കായക്ക എല്ലാവർക്കും ക്ഷേമ പാലിച്ചാ മതി നമസ്കാരം നിയമസഭയിൽ മാത്യു കുഴൽനാടൻ എം എൽ എയുമായി കൊമ്പു കോർത്ത് സ്പീക്കർ ചെയറിലുണ്ടായിരുന്ന എം നൌഷാദ് സംസാരം ചുരുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മാത്യു കുഴൽനാടന്റെ ബില്ല് അവതരണത്തെ തടസ്സപ്പെടുത്തുകയായിരുന്നു എം നൌഷാദ് അകാരണമായി എം എൽ എയുടെ സംസാരത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ച നൌഷാദിനോട് കുറുക്കിക്കൊള്ളുന്ന മറുപടി പറഞ്ഞുകൊണ്ട് കുഴൽനാടൻ സഭയിൽ താരമായി മാറി ഇവിടെ നിയമസഭയിൽ സംസാരിക്കുന്നവരാരും തന്നെ പ്രസംഗിക്കാൻ കൊതിയുള്ളവരല്ല എന്നും എല്ലാത്തിനും ഒരു ധാരണ വേണമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു ബില്ലിൽ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നും അദ്ദേഹം ഇന്നലെ നടന്ന സഭായോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായും നൌഷാദ് ഏറ്റുമുട്ടിയിരുന്നു അനാവശ്യമായി പ്രതിപക്ഷ അംഗങ്ങളോട് അസഹിഷ്ണുത കാട്ടുകയാണ് നൌഷാദ് എന്ന ആരോപണവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഇനി വഴങ്ങി അല്ല ഒരു ഡിസ്കഷനല്ലേ സമയം ക്രമീകരിക്കണം ഇല്ലേ ബില്ലില് സംസാരിക്കുമ്പോൾ അങ്ങനെ യൂഷ്വലി ഇല്ലല്ലോ നമ്മളിപ്പോ ആരും ഇവിടെ സംസാരിക്കാൻ കൊതിയുള്ളവരാരും അല്ല ഇവിടെ നിൽക്കുന്നത് സമയപരിധി ഇല്ലെങ്കിലും പരസ്പര എല്ലാവർക്കും ഞാൻ പറയണെ മതി നിയമസഭയില് ആളുകൾ സംസാരിക്കുന്ന ആരും ഇവിടെ പ്രസംഗ കൊതിയുള്ള ആരും ഒന്നും ഇവിടെ നിക്കണല്ല പറയാൻ എന്തെങ്കിലും കാര്യം ഉള്ളതുകൊണ്ടാണ് അവർ ഇടപെട്ട് പറയുന്നത് നമ്മൾ പേഷ്യന്റായിട്ട് കേൾക്കുക പേഷ്യന്റായിട്ട് മറുപടി പറയുക അത് അക്സെപ്റ്റ് ചെയ്യുക അതിനോട് റിയാക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഒരു ഡെക്കോ അതിന്റെ ഒരു ഭാഗമാണ് അത് ലംഘിച്ചങ്ങനെ ആരും ഒന്നും പറയാൻ പിടിക്കാൻ പോകുന്നില്ല സമയബന്ധിതമായി അല്ല തീർച്ചയായും സമയം വേണമെന്ന് ഇത് എല്ലാവർക്കും ഒരു ബുദ്ധിയുള്ള കാര്യമാണല്ലോ ആരും അല്ലാതെ പറഞ്ഞു പോകുമല്ലോ ഇനി അതുപോലെ വേറൊരു കാര്യം കൂടി അങ്ങനെ ശ്രദ്ധപ്പെടുത്താൻ ആഗ്രഹിക്കുക ഞാൻ ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുന്നു ഞാനിപ്പോൾ ഒരു എം എൽ എ എന്ന നിലയിൽ ഏകദേശം ഒന്നര വർഷം ആകാൻ പോകുന്നു ഞാൻ എൻ്റെ മണ്ഡലത്തിലും മറ്റു മണ്ഡലങ്ങളിലും ഒക്കെ പോയി പരിശോധിച്ചപ്പോൾ നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർ അല്ലെങ്കിൽ കൗൺസിലർമാർ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഉള്ളവർ അവർ ചെയ്യുന്ന ജോലി യഥാർത്ഥത്തിൽ അങ്ങേറ്റം അപ്രീഷ്യ ഒരുപക്ഷെ എക്സെപ്ഷനൽ ആയിട്ടുള്ള ആളുകളില്ലെന്ന് ഞാൻ പറയുന്നില്ല മഹാഭൂരിപക്ഷം ആളുകൾ അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വൈകിട്ട് ലേറ്റായിരുന്നുവരെ ഏത് പാതിരാത്രി ഏതൊരാവശ്യത്തിന് അവരുടെ വാർഡിലെയോ ഇതിലോ ആളുകൾ വിളിച്ചാൽ പാതിരാത്രി ആൾ ഓടിച്ചെല്ലും അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കും അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് പണ്ട് കാലത്ത് ഇല്ലാത്തവരെ പണ്ട് കാലത്ത് ഒരു പഞ്ചായത്ത് മെമ്പറുടെയോ കൗൺസിലുടെയോ അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത് പക്ഷേ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന അവർക്ക് ഓണറേറിയമായി എണ്ണായിരം രൂപയാണ് ഇപ്പോൾ നൽകി വന്നുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ സ്റ്റാൻഡിങ് കമ്മിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ സിറ്റിംഗ് ഫീസ് എന്ന നിലയ്ക്ക് ഇരുന്നൂറ് രൂപ ആട്ടം ലഭിക്കും യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായും സത്യസന്ധമായും പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് ഒരു പഞ്ചായത്ത് മെമ്പറെ സംബന്ധിച്ച് ഒരു വാർഡ് കൗൺസിലറെ സംബന്ധിച്ച് ഈ കേവലം എണ്ണായിരം രൂപ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ അവരുടെ ഒരു പടി മോളിൽ നിൽക്കുന്ന ജനപ്രതിയാണ് നമ്മൾ നമുക്ക് നമ്മുടെ ശമ്പളവും എലവൻസും നമുക്ക് കിട്ടുന്ന ഇതിനെ സംബന്ധിച്ചും റീസെൻ്റായിട്ടും നമ്മൾ അതിൻ്റെ ഒരു ഹൈക്ക് വരുത്തിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് എനിക്ക് തോന്നുന്നു ആത്മാർത്ഥമായി ആ കാര്യം പരിശോധിക്കപ്പെടേണ്ടതാണ് പഞ്ചായത്ത് മെമ്പർമാർ ചെയ്യുന്ന സേവനം പരിഗണിച്ച് അവർക്കുള്ള ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു അതുകൂടാതെ എനിക്ക് മൂന്ന് അഞ്ചു വർഷക്കാലം അല്ലെങ്കിൽ പത്ത് വർഷക്കാലം ഒക്കെ പഞ്ചായത്ത് സേവനം അനുഷ്ഠിച്ചവർക്ക് അവർക്ക് ഒരു ചെറുതാണെങ്കിലും ചെറിയതായിട്ടാണെങ്കിലും ഒരു പെൻഷൻ നൽകാനുള്ള ഒരു കാര്യം കൂടി സർക്കാർ പരിഗണിക്കുന്ന നന്നായിരിക്കും കാരണം അവരെല്ലാവരും നമ്മൾ നമ്മളിപ്പോൾ അവരെന്തെങ്കിലും താഴെ നിന്ന് കുറഞ്ഞവരോ അല്ലെങ്കിൽ അവർ മോശക്കാരോ അല്ലെങ്കിൽ അവർ അത്ര അർഹതയില്ലാത്തവരാണെന്ന് കാണേണ്ട കാര്യമില്ല ഇതെല്ലാം എല്ലാവരും ഒരു പ്രോസസ്സിലാണ് വർക്ക് ചെയ്യുന്നത് എം പിമാരാണെങ്കിലും എം എൽ എമാരാണെങ്കിലും കാരണം അതെല്ലാം ഒരു പൊതുപ്രവർത്തന ഭാഗമായിട്ടും അത് ഒരു ഒരു സർക്കാരിൻ്റെ കോമൺ ആയിട്ടുള്ള ഗുഡിന് വേണ്ടി കോമൺ ഒരു ഗുഡിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അവരുടെ ആ ഒരു കാര്യം പരിഗണിക്കപ്പെടേണ്ടതാണ് എന്നുള്ള അഭിപ്രായം പിന്നെ മറ്റൊരു കാര്യം അങ്ങിൽ നിന്നും സ്പെസിഫിക്കായിട്ട് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം അങ് അങ്ങനെയുള്ള മറുപടിയിൽ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു പഞ്ചായത്തുകൾക്ക് ജനറൽ ഫണ്ട് ടൈഡ് ഫണ്ട് എന്ന നിലയിലാണ് ഫണ്ട് ലഭിച്ചിരുന്നത് ഈ ജനറൽ ഫണ്ടിന് എല്ലാ വർഷങ്ങളിലും ഒരു ടെൻ പെർസെൻറ്റ് ഇൻക്രിമെൻ്റ് കൊടുത്തുകൊണ്ടാണിരുന്നത് പത്ത് ശതമാനം വർധനവ് എല്ലാ വർഷവും അതനുസരിച്ച് കഴിഞ്ഞ വർഷം കിട്ടിയ ജനറൽ ഫണ്ടിനേക്കാളും പത്ത് ശതമാനം അപ്പുറം കണ്ടാണ് പലപ്പോഴും പഞ്ചായത്തുകൾ പ്ലാനിങ് നടത്തിയിരുന്നത് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലമായി ഇനി അഞ്ച് വർഷം കൃത്യമായി പതിനേഴ് മുതലാണോ എന്നെനിക്ക് ഒന്ന് വെരിഫൈ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ ജനറൽ ഫണ്ടിലെ പത്ത് ശതമാനം വർധനവ് ഈ സർക്കാർ അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാർ പഞ്ചായത്തുകൾക്ക് നൽകുന്നില്ല ജനറൽ ഫണ്ടിലെ പത്ത് ശതമാനം വർധനവ് വ കൊടുത്തുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അത് നിർത്തലാക്കിയതാണോ ഇനി അത് വേണ്ടെന്ന് വെച്ചതാണോ എന്നുള്ള കാര്യം അങ്ങ് അങ്ങയുടെ മറുപടി പ്രസംഗത്തിൽ പറയണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്